മഗധ കേന്ദ്രമായി വികാസം പ്രാപിച്ച മൗര്യ സാമ്രാജ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടത് മൗര്യ സാമ്രാജ്യത്തിലാണ്. കൗടില്യൻ്റെ സപ്താംഗങ്ങൾ എന്ന ആശയമാണ് മൗര്യ ഭരണ സമ്പ്രദായത്തിന് അടിസ്ഥാനമായത്. തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു കൗടില്യൻ. പിന്നീട് അദ്ദേഹം മൗര്യ ഭരണാധികാരിയായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായി. ചാണക്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അദ്ദേഹം തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, നിയമം, രാജഭരണം തുടങ്ങിയ മേഖലകളിൽ സംഭാവന നൽകി. അദ്ദേഹം സംസ്കൃത ഭാഷയിലെഴുതിയ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ 7 ഘടകങ്ങളെക്കുറിച്ച് പറയുന്നു. ഇവയാണ് സപ്താംഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. പാടലിപുത്രമായിരുന്നു മൗര്യഭരണത്തിൻ്റെ ആസ്ഥാനം. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ബിന്ദുസാരൻ അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അശോകനാണ്. കലിംഗയും കാശ്മീരും കീഴടക്കിക്കൊണ്ട് അദ്ദേഹം സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അശോകൻ്റെ ധർമ്മ എന്ന നയം സഹായകമായി. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചത് കുഷാനന്മാരായിരുന്നു. കുഷാനന്മാരിലെ ശ്രദ്ധേയനായ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. അദ്ദേഹം CE 78 ശകവർഷം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുഷാനന്മാരായിരുന്നു. വൈദ്യശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയ ചരകനും ശുശ്രുതനും അക്കാലത്ത് ജീവിച്ചിരുന്നവരാണ്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശില്പവിദ്യയും ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ശില്പവിദ്യയും ചേർന്ന് ഗാന്ധാര ശില്പകല എന്ന ഒരു പുതിയ ശൈലി അക്കാലത്ത് രൂപപ്പെട്ടു. മൗര്യ കാലഘട്ടത്തിന് ശേഷം മധ്യേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമായി ശക്തി പ്രാപിച്ച ഭരണാധികാരികൾ ശതവാഹനന്മാരായിരുന്നു. BC 1 നൂറ്റാണ്ടിലാണ് അവർ ഭരണം നടത്തിയിരുന്നത്. പ്രതിഷ്ഠാന ആയിരുന്നു അവരുടെ ആസ്ഥാനം. ഗൗതമീപുത്ര ശതകർണി, വസിഷ്ഠപുത്രൻ തുടങ്ങിയ രാജാക്കന്മാർ ശതവാഹന രാജ്യത്തിൻ്റെ ശക്തിയും വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. ശതവാഹന ഭരണകാലത്ത് ചെമ്പു നാണയങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പാടലിപുത്രം ആസ്ഥാനമാക്കി ഗംഗാസമുദ്രത്തിൽ വളർന്നു വന്ന ശക്തമായ സാമ്രാജ്യം ഗുപ്തന്മാരുടേതാണ്. ചന്ദ്രഗുപ്തൻ 1, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2, കുമാരഗുപ്തൻ, സ്കന്ദഗുപ്തൻ എന്നിവരായിരുന്നു പ്രധാന ഭരണാധികാരികൾ. ഗുപ്തന്മാർക്കു ശേഷം പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശക്തമായ ഭരണം താനേശ്വരത്തിലെ വർധന രാജാക്കന്മാരുടേതാണ്. ഹർഷവർദ്ധനനായിരുന്നു ഇവരിൽ പ്രധാനി. രത്നാവലി, പ്രിയദർശിക, നാഗാനന്ദം എന്നിവ അദ്ദേഹം രചിച്ച നാടകങ്ങളാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് പ്രധാനമായും വിവരങ്ങൾ ലഭിക്കുന്നത് ബാണഭട്ടൻ രചിച്ച ഹർഷചരിതത്തിൽ നിന്നും ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ്ങിൻ്റെ വിവരണങ്ങളിൽ നിന്നുമാണ്.